സദ്ഗുരുജി പ്രണാമം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ഞങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ചു വരുന്നു സംഘർ ഏസാൻ ലോയ് ആയി എപ്പോഴും എന്നിൽ കൗതുകം ഉണർത്തുന്ന ഒരു സംഗതി മൂന്ന് എന്ന ആശയമാണ് മൂന്ന് എന്ന സംഖ്യ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്നിങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്ന് പേർ ചേർന്നാണ് സംഗീതമുണ്ടാക്കുന്നത് അപ്പോൾ മൂന്നിൻ്റെ പ്രസക്തി എന്താണ് മൂന്നിൻ്റെ പ്രാധാന്യം എന്താണ് പിന്നെ മൂന്നിൻ്റെ പ്രഭാവം എന്താണ് നമസ്കാരം ഈ ത്രിമൂർത്തികൾക്ക് ശങ്കർ എഹസാൻ ലോയ് നമുക്ക് ത്രിമൂർത്തികൾ ത്രിനേത്രം ത്രിശൂലം ത്രികാലം ഇവയൊക്കെ ഉണ്ട് ഇവയെല്ലാം മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനപരമായ അനുഭവങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടാകുന്ന ആശയങ്ങളാണ് മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളും ഈ മൂന്ന് കാര്യങ്ങളിൽ വേരുറച്ചിരിക്കുന്നു ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും വർത്തമാന കാലമാണ് ഭാവിയെ നമ്മുടെ ഭാവനകളും ആഗ്രഹങ്ങളുമാണ് ഭവിഷ്യം അങ്ങനെ പ്രധാനമായും മനുഷ്യ ജീവിതാനുഭവങ്ങൾ ഓർമ്മ അനുഭവം ഭാവന എന്നിവയ്ക്കിടയിൽ സംഭവിക്കുന്നു ഈ മൂന്ന് അനുഭവങ്ങളിൽ നിന്നും ഒട്ടിമുളയ്ക്കുന്ന പല ആശയങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ ത്രിനേത്രം ത്രികാലം ത്രിശൂലം എന്നിങ്ങനെ രൂഢമൂലമായിരുന്നു പിന്നെ നിങ്ങൾ ത്രിമൂർത്തികളും ആയതിനാൽ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മൂന്ന് തലങ്ങളും വർത്തമാനത്തിലാണ് നിലനിൽക്കുന്നത് ഈ ഭൂതവും ഭാവിയും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിന് കാരണം ഇപ്പോൾ മാത്രമേ നിങ്ങൾക്കത് ഓർമ്മിക്കാൻ കഴിയൂ ഇപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയൂ ലോകമെമ്പാടും വളരെയധികം പ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിൽ എന്നാൽ ഞാൻ ചിന്തിക്കാറുണ്ട് അത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തും സംഭവിക്കുന്നുണ്ട് ആളുകൾ ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നു അവർ വർത്തമാനത്തിന്റെ ആരാധകരാണ് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ആരെങ്കിലും ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് നിങ്ങളോട് പറയുന്നത് where else they can be other than be in the moment കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ നിമിഷത്തിലല്ലാതെ മറ്റെവിടെയും ആകാനാകില്ല നിങ്ങൾക്ക് മറ്റെവിടെയാണ് ആകാനാകുക ഈ നിമിഷത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ആയിരിക്കുന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ എങ്ങനെയായാലും നാം നിൽക്കുന്നത് വർത്തമാനത്തിലാണ് എന്നാൽ നമ്മുടെ ഓർമ്മകൾ ഭൂതകാലത്തെത്തും നമ്മുടെ ഭാവനകളും ആഗ്രഹങ്ങളും ഭാവിയിലേതുമാണ് അടിസ്ഥാനപരമായി ഇങ്ങനെ മാത്രം ആരാധിക്കുന്നവർ വർത്തമാനകാലത്തെ മാത്രം ആരാധിക്കുന്നവർ അവർ നിങ്ങളോട് പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുക ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കരുത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്താണ് ഈ മസ്തിഷ്കത്തെ ഈ തലത്തിലേക്ക് എത്തിക്കുവാൻ ഈ തലച്ചോറിന്റെ ഇത്രയും കഴിവ് നേടിയെടുക്കുവാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് സ്പഷ്ടമായ ഈ ഓർമ്മയും ഭാവനയുടെ അതിശയകരമായ ഈ വിസ്മയ ലോകവും സാധ്യമാക്കുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം വേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ആരെങ്കിലും ഒരാൾ നമ്മോട് പറയുകയാണ് അതെല്ലാം വെറും ചവറാണെന്നും ഒരു മണ്ണിരയെ പോലെ ആകണമെന്നും എനിക്ക് മണ്ണിരയോട് ഒരു വിരോധവുമില്ല അത് വളരെ പരിസ്ഥിതി സൗഹൃദമുള്ള ഒരു ജീവിയാണ് എന്നാൽ നമ്മെ ഈ തലത്തിലുള്ള ബുദ്ധിശക്തിയിലേക്ക് കൊണ്ടുവരാൻ പരിണാമ പ്രക്രിയ എടുത്ത ദശലക്ഷക്കണക്കിന് വർഷങ്ങളെ അപ്പാടെ ലളിതമായ തത്വചിന്തക്കായി തള്ളിക്കളയരുത് ആളുകൾ അങ്ങനെ പറയുന്നതിന് കാരണം ജനങ്ങളുടെ ദുരിതങ്ങളുടെ രണ്ട് അടിസ്ഥാനങ്ങൾ ഇവ മാത്രമാണ് പത്ത് വർഷം മുമ്പ് സംഭവിച്ചതുവരെ ആളുകളെ കഷ്ടപ്പെടുത്തും നാളെ കഴിഞ്ഞ് സംഭവിച്ചേക്കാൻ പോകുന്നതും അവരെ കഷ്ടപ്പെടുത്തും ഇതിനർത്ഥം ജീവിതമല്ല അവരെ കഷ്ടപ്പെടുത്തുന്നത് അവരെ കഷ്ടപ്പെടുത്തുന്ന അവരുടെ ഓർമ്മകളും അവരുടെ ഭാവനയും സങ്കല്പങ്ങളുമാണ് ഒരു മനുഷ്യനുള്ള ഏറ്റവും മികച്ച രണ്ട് കഴിവുകൾ സ്പഷ്ടമായ ഈ ഓർമ്മയും ഭാവനയുടെ അതിശയകരമായ ഈ വിസ്മയലോകവും ഈ രണ്ട് കഴിവുകളാണ് നമ്മെ മറ്റേതൊരു ജീവിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവരുടെ ചിന്തയും വികാരവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തതിനാൽ അവർ അവ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആനന്ദത്തോടെ ഓർക്കാനും അതി വിശാലമായും പരമാനന്ദത്തോടെയും സങ്കല്പിക്കുവാനും കഴിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവ ഉപേക്ഷിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ ഭാവനകളും നിർബന്ധിതമാകുന്നു അവ ദുരിതം നിറഞ്ഞ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ കഴിഞ്ഞ കാലത്തെ എങ്ങനെ മറക്കാം എന്നതിനെ കുറിച്ചും ഭാവിയെ എങ്ങനെ ചിന്തിക്കാതിരിക്കാം എന്നതിനെ കുറിച്ചും സംസാരിക്കുന്നത് ഇത് മനുഷ്യജീവിതം നയിക്കാനുള്ള ഒരു മാർഗമല്ല ഈ ത്രികാലങ്ങളെല്ലാം വേണമെന്നത് പ്രധാനമാണ് ഈ മൂന്ന് തലങ്ങൾ അവിടെ ത്രിശൂലങ്ങൾ വേണം ത്രിനേത്രങ്ങൾ വേണം ജീവിതത്തെ കാണുന്നതിനും ജീവിതം അനുഭവിക്കുന്നതിനുമുള്ള മൂന്ന് തലങ്ങളാണവ അതുകൊണ്ട് ശങ്കർ ഏസാൻ ലോയ് എന്നീ ത്രിമൂർത്തികൾ ഇവിടെ ഉള്ളതിൽ നമുക്ക് വലിയ വലിയ സന്തോഷമുണ്ട് ദയവായി കുറച്ച് മനോഹര സംഗീതം സൃഷ്ടിക്കുക പിന്നെ നമുക്ക് ത്രിമൂർത്തികളെ ആഘോഷമാക്കാം